കഴിഞ്ഞ ദിവസം പാക് വിദേശകാര്യമന്ത്രി നടത്തിയ ചില പ്രസ്താവന വിവാദമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുകയാണോ കുറയുകയാണോ? ഇന്ത്യ കുറേ കൂടെ പവർഫുൾ ആയിരിക്കുകയല്ലേ? ഇപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും സൈനികമായിട്ട് നോക്കുമ്പോൾ പവർഫുള്ളാണ്. ഇനി ഈ ആദ്യം ചോദിച്ചത് പറയുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം, ഇത് നമ്മൾ ഇങ്ങനെ ഒരു സംഘർഷത്തിലൂടെ ഇങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്, പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയുണ്ട്. മാത്രമല്ല അവർക്ക് വലിയൊരു പോരായ്മയെന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ അവരിൽ നിന്ന് വേർപ്പെടുത്തി എന്നുള്ളത്, കാശ്മീർ അവർക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഇത് രണ്ടും പരിഹരിക്കപ്പെടാതെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം ഒരു കാലത്തും പാകിസ്ഥാൻ പരിഹരിക്കാൻ പോകുന്നില്ല. അവിടുത്തെ അധികാര ശ്രേണിയിലെ മിലിട്ടറിയുടെ സ്വാധീനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വിഷയമാണ്. മാത്രമല്ല ചൈന പാകിസ്ഥാൻ എടുക്കുന്ന എല്ലാ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നിർലോഭമായ പിന്തുണ നൽകുന്ന രാഷ്ട്രമാണ് ചൈന. ഇന്ത്യയുടെ ഭൂപ്രദേശം തന്നെ പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ സംഘർഷം നിലനിൽക്കത്തേ ഉള്ളൂ. മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നാടൻ ഭാഷയിൽ പറഞ്ഞ എല്ലാ പാരകളും ചൈന പണിതു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം നേരിടാനുള്ള ഒരു സജ്ജമായ നിലയിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പാകിസ്ഥാനെ നേരിടുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിഷേധങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും അപ്പുറത്ത് അതിർത്തി കടന്നുള്ള അക്രമത്തിന് നമ്മൾ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ഒരു പുതിയ പൊളിറ്റിക്സ്, പുതിയ ഒരു നമ്മുടെ പ്രതിരോധ രംഗത്തെ ഒരു പുതിയ മാറ്റമായിട്ട് അതിനെ നമുക്ക് കാണാവുന്നതാണ്. കാരണം നമ്മളതങ്ങനെ സഹിച്ചു നിൽക്കുവാൻ തയ്യാറല്ല എന്നുള്ളത്. അത് ഈ ചൈനയുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ ഏതറ്റം വരെയും ചൈനയെ നേരിടുന്ന കാര്യത്തിൽ പോകാൻ തയ്യാറാണ്. ആദ്യം നമുക്കൊരു ചെറിയ പിടിപ്പുകേട് വന്നെങ്കിലും അത് നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതിരുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ വളരെ അടുത്ത ബന്ധം നിൽക്കുമ്പോൾ ഇങ്ങനൊരു കടന്നുകയറ്റം അവർ നടത്തുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ചൈന തനിനിറം കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ചൈനയെ ഒരു ഘട്ടത്തിലും വിശ്വസിക്കുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഇനിയൊരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ, ഏത് രീതിയിൽ തിരിച്ചടിക്കാനും തയ്യാറായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ആ രീതിയിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഈ ശക്തി എന്നതിനേക്കാൾ ഒരു മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. ശക്തിയിൽ നമുക്ക് വെടിപ്പോക്കുകളും പടക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ വാങ്ങുന്നതിലും ഒക്കെ വലിയ ശ്രദ്ധ നമ്മളിപ്പോൾ ചെലുത്തുന്നുണ്ട്. അതിനപ്പുറത്ത് ഇതിനെ നേരിടുന്ന രീതിയിലുള്ള മാറ്റം, മനോഭാവത്തിലെ മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ ആയുധങ്ങളുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രാറ്റജിയിലേക്ക് വന്നു. അതായത് ഇങ്ങോട്ട് അടിച്ചാൽ, പ്രത്യേകിച്ച് ചൈനയുടെ കാര്യത്തിൽ ഇങ്ങോട്ട് അടിച്ചാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതിൽ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിർത്തിയിൽ ഇനിയും നമ്മുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു വലിയ തിരിച്ചറിവ് ഉണ്ട്. അതുപോലെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഈ ടെററിസത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ അതിന് അതിർത്തി കടന്നുള്ള അക്രമങ്ങളിലേക്ക് പോകുന്നുള്ളൂ. ഇത് നമ്മുടെ വിദേശ നയത്തെ, പ്രത്യേകിച്ചും ഈ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ മാറ്റമാണ്. അതാണ് ഇന്ത്യയുടെ ശക്തിയായി മാറിയിരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ.